ആസിഫ് അലി, അമലാപൂർ, ഷറഫുദ്ദീൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ലെവൽ ക്രോസ് ജൂലൈ 26 തിയേറ്ററുകളിൽ എത്തുകയാണ്. സൂപ്പർ ഹിറ്റ് ചിത്രം കൂമ്പന് ശേഷം ജിത്തു ജോസഫ് അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മേക്ക് ഓവറിലാണ് ആസിഫ് അലി എത്തുന്നത്. കാഴ്ചയിൽ വേറിട്ട് നിൽക്കുന്ന കഥാപാത്രം ഏറെ പ്രതീക്ഷയോടെയാണ് ആരാധകർ നോക്കിക്കാണുന്നതും. കാഴ്ചയിൽ മാത്രമല്ല മേക്കിംഗിലും ചിത്രം വേറിട്ട് നിൽക്കുമെന്ന് പ്രതീക്ഷയാണ് ചിത്രത്തിന്റേതായി ഇറങ്ങിയ ടീസറും ട്രെയിലറിലും വ്യക്തമായത്. അമലാപോളും ഷറഫുദ്ദീനും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. മൂന്ന് പേരുടെയും മത്സരിച്ചുള്ള അഭിനയമാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. ടുണീഷ്യയിൽ ഷൂട്ട് ചെയ്ത ആദ്യ ഇന്ത്യൻ ചിത്രം എന്ന പ്രത്യേകതയും ലെവൽ ക്രോസിനുണ്ട്. തലവിന് ശേഷമുള്ള ആസിഫ് അലിയുടെ ചിത്രം എന്ന രീതിയിലും ലെവൽ ക്രോസിനായി പ്രേക്ഷകർ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. അർഫാസ് അയൂബിന്റെ സംവിധാനത്തിലാണ് ലെവൽ ക്രോസ് ഒരുങ്ങിയിരിക്കുന്നത്. ജിത്തു ജോസഫിന്റെ പ്രധാന സംവിധാന സഹായിയും ശിഷ്യനുമാണ് ചിത്രത്തിന്റെ സംവിധായകനായ അർഫാസ് അയൂബ്. ലെവൽ ക്രോസിന്റെ കഥയും തിരക്കഥയും അർഫാസിന്റേത് തന്നെയാണ്. മലയാള സിനിമ കണ്ട എക്കാലത്തെയും ബിഗ് ബഡ്ജറ്റ് മൂവിയായ മോഹൻലാൽ നായകനായി എത്തുന്ന റാമിന്റെ നിർമ്മാതാവും അഭിഷേക് ഫിലിംസിന്റെ ഉടമയുമായ രമേശ് പി പിള്ളയുടെ റിലീസിനെത്തുന്ന ആദ്യ മലയാള ചിത്രമാണിത്. സീതാരാമം, ചിത്ത, ഉറിയടി തുടങ്ങിയ ഹിറ്റ് സിനിമകളുടെ സംഗീത സംവിധായകനായ വിശാൽ ചന്ദ്രശേഖർ സംവിധാനമൊരുക്കുന്ന ആദ്യ മലയാള ചിത്രമാണിത്. ആസിഫ് അലി, അമലാപോൾ, ഷറഫുദ്ദീൻ കോമ്പിനേഷൻ ആദ്യമായി വരുന്നു എന്ന പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട്. ഒരു ത്രില്ലർ മൂഡിലൊരുക്കിയ ചിത്രത്തിന്റെ മ്യൂസിക് റൈറ്റ്സ് വമ്പൻ തുകയ്ക്ക് തിങ് മ്യൂസിക് സ്വന്തമാക്കി. താരനിരയിൽ മാത്രമല്ല ടെക്നിക്കൽ ടീമിലും ഗംഭീര നിര തന്നെയുണ്ട്. വിശാൽ ചന്ദ്രശേഖരന്റെ സംഗീതത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് വിനായക ശശികുമാറാണ്. ഛായാഗ്രഹണം അപ്പു പ്രഭാകർ ആണ് നിർവഹിച്ചിരിക്കുന്നത്. ജെല്ലിക്കെട്ട്, ചുരുളി, നാൻപകൽ നേരത്ത് മയക്കം തുടങ്ങിയ ചിത്രങ്ങളുടെ എഡിറ്റർ ആയിരുന്ന ദീപു ജോസഫ് ാണ് ഈ ചിത്രത്തിന്റെയും എഡിറ്റർ. സംഭാഷണം ആദം അയൂബ്, സൗണ്ട് ഡിസൈൻ ജയദേവ് ചാക്കടത്ത്. ജൂലൈ 26 ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്.